കേരളത്തിലെ നദികൾ പറയുമ്പോൾ നമുക്ക് there are 44 rivers in Kerala. 44 in number. And almost all rivers originates from western ghat. ഇതിലെ പോകുന്ന വെസ്റ്റേൺ ഘട്ടിൽ നിന്ന് ആരംഭിച്ച് ഇങ്ങനെ ഒഴുകുന്ന നദികളാണ്. Among the 44 rivers, 41 flows to western part of Kerala. കേരളത്തിൻ്റെ വെസ്റ്റിലേക്കാണ് 41 ഒഴുകുന്നത്. Only 3 rivers flow to the eastern part, ഈസ്റ്റ് ഭാഗത്തേക്ക്. കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്നത് 3 നദികളാണ് കേരളത്തിലുള്ളത്. ഇങ്ങനെ ഒഴുകുന്ന 3 നദിയിൽ കാവേരി നദിയുടെ ട്രിബ്യൂട്ടറീസ് ആയിട്ടുള്ള കബനി, ഭവാനി, പാമ്പ കബനി ഭവാനി പാമ്പ ആർ 3 റിവേഴ്സ് ഇൻ കേരള that flow to eastern side. കേരളത്തിൻ്റെ കിഴക്ക് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികൾ. ബാക്കി 41 നദികളും പടിഞ്ഞാറ് ഭാഗത്തേക്ക് ഒഴുകുന്ന നദികളാണ്. നദികളുടെ പ്രത്യേകത, വെൻ വി ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ആൻഡ് ഫീച്ചേഴ്സ് ഓഫ് ദ റിവേഴ്സ് ഇൻ കേരള, വി ക്യാൻ സേ ദാറ്റ് ദ റിവേഴ്സ് ഓഫ് കേരള ആർ നോട്ട് lengthy rivers compared to other parts of India. ഇവിടെ മറ്റു സ്ഥലങ്ങളുമായി ബന്ധപ്പെട്ട് ചെറിയ നദികളാണ്. വേറൊരു പ്രത്യേകത പറഞ്ഞാൽ കേരളത്തിലെ നദികൾ എല്ലാ കാലത്തും ജലസമ്പന്നമായ നദികളല്ല. അതിലുള്ള മഴവെള്ളം അല്ലെങ്കിൽ നദികളിലുള്ള വെള്ളം പെട്ടെന്ന് ഒഴുകിപ്പോകുന്ന നദികളാണ്. അതുകൊണ്ട് the rivers of Kerala are rich with water in rainy season. മഴക്കാലത്തെ ധാരാളം വെള്ളമുള്ള നദികളാണ്. പക്ഷേ മഴയില്ലാത്ത സമയത്ത് ഈ നദികൾ വെള്ളം കുറവാണ്. മെലിഞ്ഞ തിൻ എന്ന് പറയാൻ പറ്റും. മറ്റത് തിക്ക് റിവേഴ്സ് ആണ്. ബട്ട് ഡ്യൂറിങ് ദ സമ്മർ സീസൺ ഇറ്റ് ഈസ് തിൻ. അപ്പോൾ അതാണ് ഈ നദികളുടെ ഒരു പ്രത്യേകത. അതിൻ്റെ ഇമ്പോർട്ടൻസ്, വാട്ട് ഈസ് ദ കോൺട്രിബ്യൂഷൻ ഓഫ് റിവേഴ്സ് ടു കേരള. നദികൾ കേരളത്തിന് എന്ത് സംഭാവനയാണ് നൽകിയത്? നദികളുടെ പൊതു ഫീച്ചേഴ്സ് ആണ് ഇതുവരെ പറഞ്ഞത്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് കോൺട്രിബ്യൂഷൻ ഓഫ് ദ റിവേഴ്സ് ഇൻ കേരള ഈസ് ദാറ്റ് ദ റിവേഴ്സ് ഇൻ കേരള ആക്ട് ആസ് a connecting channel among the highland, midland and lowland. കേരളത്തിലെ മൂന്ന് തരത്തിലാണ് ടോപ്പോളജിക്കലി: ഹൈലാൻഡ്, മിഡ്ലാൻഡ്, ലോലാൻഡ്. ഈ മൂന്ന് പ്രദേശങ്ങളെയും പരസ്പരം ബന്ധിപ്പിക്കുന്ന ഒരു കണക്റ്റിംഗ് ചാനലായി പ്രവർത്തിക്കുന്നത് ഈ നദികളാണ്. ഇറ്റ് വാസ് ത്രൂ ദീസ് റിവേഴ്സ് that the internal transportation and trade flourished in Kerala. കേരളത്തിലെ ഇൻറ്റേണൽ ട്രേഡും ട്രാൻസ്പോർട്ടേഷനും വളർന്ന് വലുതായത് ഈ നദികളിലൂടെയാണ്. ഇറ്റ് വാസ് ത്രൂ ദീസ് റിവേഴ്സ് ദാറ്റ് ദ സ്പൈസ് പ്രൊഡക്ട്സ് ഓഫ് ഹില്ലി ഏരിയാസ് സ്പൈസസ് ഹൈലാൻഡിലാണ് സ്പൈസ് പ്രോഡക്ട്സ് ഓഫ് ഹില്ലി ഏരിയാസ് അഗ്രികൾച്ചറൽ പ്രോഡക്ട്സ് ഓഫ് മിഡിൽ ലാൻഡ് വേർ ട്രാൻസ്പോർട്ടഡ് ടു സീ കോസ്റ്റ് കേരളത്തിലെ കടൽ തീരത്തേക്ക് ഹൈലാൻഡിൽ നിന്നുള്ള സ്പൈസസ് മിഡിൽ ലാൻഡിലുള്ള അഗ്രികൾച്ചറൽ പ്രൊഡക്ട്സൊക്കെ ഉൽപ്പന്നങ്ങൾ കൊണ്ടുപോയിരുന്നത്. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും പഴയ കാലത്തെ പട്ടണങ്ങൾ അങ്ങാടികളൊക്കെ വളർന്നു വന്നത് ഈ നദീതീരങ്ങളിലാണ്. അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ കൂടെ പറയാം പഴയ കാലത്തെ ദ റിവേഴ്സ്
contributed for the growth of angadis in Kerala. കേരളത്തിലെ അങ്ങാടികൾ വളർന്നു വരാൻ സഹായിച്ചു. During the modern period, the rivers helped European powers to extend their domination to interior parts of Kerala. കേരളത്തിൻ്റെ ഉൾഭാഗങ്ങളിലേക്ക് അവരുടെ ആധിപത്യം സ്ഥാപിക്കാൻ അവരെ സഹായിച്ചതും നദികളാണ്. The rivers of Kerala provided the irrigational facilities for agriculture in Kerala. കേരളത്തിലെ കൃഷിക്കാവശ്യമായ ഇറിഗേഷണൽ ഫെസിലിറ്റി നൽകിയതും ഈ നദികളിലാണ്. ഇത്രയാണ് കേരളത്തിലെ നദികളുടെ പ്രത്യേകതയും അതിൻ്റെ ഇമ്പോർട്ടൻസും. ഇനി നമുക്ക് നൗ വി ആർ ഗോയിങ് ടു അണ്ടർസ്റ്റാൻഡ് ദ മേജർ റിവേഴ്സ് ഓഫ് കേരള, വിച്ച് ആർ ദ മേജർ റിവേഴ്സ് ഓഫ് കേരള എന്ന് നമ്മൾ നോക്കുകയാണ്. അതിൽ ദ ഫസ്റ്റ് റിവർ ഈസ് പെരിയാർ. കേരളത്തിലെ പെരിയാർ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് റിവർ ഇൻ കേരള ആൻഡ് ഇറ്റ് ഈസ് ദ ലാർജസ്റ്റ് റിവർ ഇൻ കേരള വിത്ത് എ ലെങ്ത് ഓഫ് 244 kilometers. 244 kilometers ദൂരത്തിലുള്ള നദിയാണ് പെരിയാർ. കേരളത്തിൻ്റെ ജീവരേഖ എന്നറിയപ്പെടാറുണ്ട് ഈ നദിയെ. കേരളത്തിൻ്റെ ജീവരേഖ ബിഗിൻ ദ റിവർ ബിഗിൻസ് ഫ്രം ശിവഗിരി ഹിൽ. ശിവഗിരി ഹിൽ ഓഫ് വെസ്റ്റേൺ ഘട്ട്. വെസ്റ്റേൺ ഘട്ടിലെ ശിവഗിരി കുന്നുകൾ എന്ന് പറഞ്ഞാൽ ദാറ്റ് ലേസ് അറ്റ് ദ ബോർഡർ ഓഫ് തമിഴ്നാട് ആൻഡ് കേരള. കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും ബോർഡറിൽ നിൽക്കുന്ന ഒരു കുന്നാണ്, വെസ്റ്റേൺ ഘട്ടിലുള്ള ഒരു കുന്നാണ് ശിവഗിരി കുന്ന്. അവിടെ നിന്ന് ആരംഭിക്കുന്നു ആൻഡ് ജോയിൻസ് ടു വേമ്പനാടിലേക്ക്. വേമ്പനാട്ട് കായലിലാണ് ഇത് പതിക്കുന്നത്. പെരിയാറിൽ ആദ്യം ചേരുന്ന ട്രിബ്യൂട്ടറിയുടെ പേരാണ് മുല്ലയാർ. മുല്ലയാറും പെരിയാറും സംഗമിക്കുന്ന സ്ഥലത്താണ് കേരളത്തിലെ മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നദിയുടെ ഒരു പ്രത്യേകത, കേരളത്തിൽ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകളുള്ള നദിയാണ് പെരിയാർ എന്ന് പറയുന്നത്. പെരിയാർ ആലുവയിലെത്തുമ്പോൾ പെരിയാർ നദി രണ്ടായി തിരിയുന്നുണ്ട്. ഒന്ന് മംഗലപ്പുഴ, രണ്ട് മാർത്താണ്ഡൻപുഴ. ഈ നദിക്കരയിൽ നിലനിൽക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് സ്ഥലങ്ങളുണ്ട്. ഒന്ന് ക്രിസ്ത്യൻ തീർത്ഥാടന കേന്ദ്രമായ മലയാറ്റൂർ, മറ്റൊന്ന് ശ്രീ ശങ്കരാചാര്യരുടെ ജന്മസ്ഥലമായ കാലടി. ഇത് രണ്ടുമാണ് പെരിയാറിൻ്റെ തീരത്ത് കിടക്കുന്ന രണ്ട് പ്രധാനപ്പെട്ട പ്രദേശങ്ങൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ. ഭാരതപ്പുഴ ഓർ നിള ഇറ്റ് ഈസ് ദ സെക്കൻഡ് ലാർജസ്റ്റ് റിവർ ഇൻ കേരള വിത്ത് എ ലെങ്ത് ഓഫ് 209 kilometers. 209 kilometers വലുപ്പത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന നദിയാണ് ഭാരതപ്പുഴ. പാലക്കാട് ഗ്യാപ്പിൻ്റെ ഒരു ഭാഗത്തുള്ള ആനമലയിൽ നിന്ന് ആരംഭിച്ച് കോയമ്പത്തൂരിൽ വഴി ഒഴുകി പൊന്നാനിയിൽ വെച്ച് അറബിക്കടലിലാണ് ഇത് സംഗമിക്കുന്നത്. ഇതാണ് ഭാരതപ്പുഴയുടെ പ്രത്യേകത. ഭാരതപ്പുഴ നമുക്കറിയാം പാലക്കാട് ചുരം വഴി ഒഴുകുന്ന ഒരു നദിയാണ് ഭാരതപ്പുഴ. കേരളത്തിൻ്റെ നൈൽ, നൈൽ ഓഫ് കേരള, ഗംഗ ഓഫ് കേരള, കേരളത്തിൻ്റെ ഗംഗാ നദി എന്നിങ്ങനെ രണ്ട് പേരിൽ ഈ നദി അറിയപ്പെടുന്നുണ്ട്. ഈ നദിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മാമാങ്കം. സാമൂതിരി രാജാവിൻ്റെ കാലത്ത് സാമൂതിരി രാജാവിൻ്റെ ശക്തി കാണിക്കാൻ വേണ്ടി നടത്തിയിരുന്ന മാമാങ്കം നടന്നിരുന്നത് ഈ നദിയുടെ തീരത്ത് വെച്ചിട്ടാണ്. ഈ നദിയിലുള്ള ഒരു പ്രധാനപ്പെട്ട അണക്കെട്ടാണ് മലമ്പുഴ ഡാം. മലമ്പുഴ ഡാം
കടക്കുന്നത് ഭാരത പുഴയിലാണ്. ഇനി അടുത്ത നദിയിലേക്ക് പോകാം, മൂന്നാമത്തെ നദി. മൂന്നാമത്തെ നദിയാണ് പമ്പ. പമ്പ ഈസ് ദ തേർഡ് ലാർജസ്റ്റ് റിവർ ഇൻ കേരള വിത്ത് എ ലെങ്ത് ഓഫ് 176 കിലോമീറ്റർ. 176 കിലോമീറ്ററോടെ കേരളത്തിലെ ഏറ്റവും വലിയ നദിയാണ് പമ്പ, മൂന്നാമത്തെ നദിയാണ്. ഇതിന് തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട്. ദ ലൈഫ് നേർവ് ഓഫ് ട്രാവൻകൂർ. തിരുവിതാംകൂറിലെ സംസ്കാരത്തിനും കച്ചവടത്തിനും കുരുമുളക് വ്യാപാരത്തിനുമൊക്കെ ഏറ്റവും സഹായിച്ച ഒരു നദി എന്ന നിലക്ക് ഇതിനെ തിരുവിതാംകൂറിൻ്റെ ജീവനാഡി എന്നറിയപ്പെടുന്നുണ്ട്. ഇവിടെയാണ് കുട്ടനാടുള്ളത്. കുട്ടനാടിനെ പമ്പയുടെ ദാനം എന്നാണ് അറിയപ്പെടുന്നത്. ഒരു നദിയുടെ ഉത്ഭവം, ദ ബിഗിനിങ് ഓഫ് ദിസ് റിവർ ഈസ് അറ്റ് പുളിച്ചിമല ഓഫ് ഇടുക്കി ഡിസ്ട്രിക്ട് ആൻഡ് ജോയിൻസ് അറ്റ് വേമ്പനാട് ലേക്ക്. നേരത്തെ പറഞ്ഞു വേമ്പനാട് കായൽ. രണ്ട് നദിയാണ് ഇപ്പോൾ പറഞ്ഞത്, ഒന്ന് പെരിയാറ്, രണ്ട് പമ്പ. ഇത് രണ്ടും കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് നദികളാണ്. ഈ രണ്ട് നദിയും പതിക്കുന്നത് വേമ്പനാട്ട് കായലിലാണ്. പമ്പയുടെ തീരത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ശബരിമല. ശബരിമല ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പിൽഗ്രിം സെൻറ്റർ അറ്റ് ദ ഷോർ ഓഫ് പമ്പ റിവർ. ഇത്രയാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട മൂന്ന് നദികൾ.